മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ വേണ്ടി മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള കുറേ സെലിബ്രിറ്റീസ് ചേർന്ന് നടത്തിയ കരുണാസംഗീത നിശയെപ്പറ്റി വിവാദങ്ങൾ അനുദിനം ഓരോന്നായി പുറത്തു വരികയാണ്. നമ്മൾ തന്നെ കുറേ വാർത്തകൾ നിരന്തരമായി ഒരു ചെയിൻ വാർത്ത ഒരു സംസ്കാരം തന്നെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആഷിഖ് അബുവിൻ്റെയും റിമാ കല്ലിങ്ങലിൻ്റെയും ഒക്കെ കള്ളത്തരത്തെ ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കിയിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഓരോ സോളിഡ് എവിഡൻസുകൾ ഇങ്ങനെ പുറമെ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഏറ്റവും മുടിവിലായി മറ്റൊരു കാര്യം കൂടി വരുന്നു. അത് എറണാകുളത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ അതിനകത്ത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്, ആ സ്റ്റേഡിയത്തിൽ ആ കരുണാസംഗീത നിശ കാണാൻ പോയ ഒരാളെന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹം പറയുകയായിരുന്നു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം നമുക്കറിയാവുന്നതാണ്, കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ സ്റ്റേഡിയത്തിലെ ഹാളിൽ സൂചി കുത്താൻ പോലും ഇടമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 500 മുതൽ 5000 രൂപ വരെയുള്ള ടിക്കറ്റുകളാണ് ഈ പരിപാടിക്ക് വേണ്ടി ആഷിഖ് അബുവും സംഘവും അച്ചടിച്ചിറക്കിയിരുന്നത്. മുഴുവൻ സംവിധാനങ്ങളും അതിനകത്ത് സൗജന്യമായാണ്. സ്റ്റേഡിയം സൗജന്യമായി സർക്കാർ നൽകി, സ്റ്റേജ് സൗജന്യമായി സർക്കാർ നൽകി, ലൈറ്റ്, സൗണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ സൗജന്യമായി നൽകി, മറ്റുള്ള അനുബന്ധ കാര്യങ്ങളെല്ലാം സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രളയ കേരളത്തിന് ഒരു കൈത്താങ്ങാകുന്ന പരിപാടിയാണല്ലോ എന്ന് കരുതി 80 കലാകാരന്മാർ 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. എന്നിട്ടും ആഷിഖ് അബു ഒക്കെ പറയുന്നത്, ആഷിഖ് അബുവും സംഘവും പറയുന്നത്, ഏതാണ്ട് 23 ലക്ഷം രൂപയോളം അവർക്ക് നഷ്ടമുണ്ടായി എന്നാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ബാക്കി നീക്കിയിരിപ്പായിട്ടുള്ള 6 ലക്ഷം രൂപ അത് 31 മാർച്ച് 31 മാത്രമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറൂ എന്നും അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതിലൊക്കെ സർവത്ര ഉടായ്പും ദുരൂഹതകളുമാണ്. അതായത് അവിടുത്തെ കൊച്ചിയിലെ AK ഷാനിബ് എന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രളയ ദുരിതാശ്വാസം ഫണ്ട് സമാഹരിക്കുന്നതിനായി നടത്തിയ കരുണ എന്ന പേരിൽ കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ നടത്തിയ ഈ ഒരു സംഗീത നിശയെ സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ആ പരിപാടി കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളെ സാഗൂതം നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങൾ ചോദിക്കുന്നത്. കാരണം ആ പരിപാടിയിൽ താനും പങ്കെടുത്തതാണെന്നും 500 മുതൽ 5000 രൂപ വരെയുള്ള ടിക്കറ്റുകളാണ് ഈ പരിപാടിക്ക് വേണ്ടി ആഷിഖ് അബുവും സംഘവും വിറ്റതെന്നുമാണ് ഷാനിബ് ആരോപിക്കുന്നത്. അതായത് അദ്ദേഹം ഒരു 1500 രൂപയുടെ, അതായത് അദ്ദേഹം പരിപാടി കാണാൻ പോയ 1500 രൂപയുടെ ഒരു ടിക്കറ്റും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടിക്ക് കാണികൾക്കായി പ്ലാസ്റ്റിക് കസേരകളല്ലാതെ മറ്റൊരു സൗകര്യവും ഒരുക്കിയിരുന്നില്ല. പരിപാടിക്ക് ചിലവായതും ലഭിച്ചതുമായ പണത്തിൻ്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ വേണ്ടവണ്ണം സംഘാടകർ വിശദീകരണം നൽകാതെ ഒഴിഞ്ഞു മാറുകയല്ല ഭൂഷണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പ്രളയ ദുരിതാശ്വാസം കണ്ടെത്താൻ നടത്തിയ കരുണ സംഗീത പരിപാടി വൻ നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘാടകർ രംഗത്ത് വന്നത്. എന്നാൽ ആ പരിപാടിക്ക് ശേഷം തൊട്ടടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസങ്ങളുമായൊക്കെ ഇവർ പറഞ്ഞത് വലിയ വിജയമായിരുന്നു പരിപാടി എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത്രയും പണം, GST കിഴിച്ചുള്ള പണം എന്തുകൊണ്ട് റീസെൻ്റായിട്ടുള്ള സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിച്ചില്ല എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുതിയൊരു തൊടുനായവും കൊണ്ട് വന്നിരിക്കുന്നു, അവരെല്ലാവരും CAA എതിരായുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന്, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. ആ സമയത്തൊന്നും ആഷിഖ് അബുവും റീമ കല്ലിങ്കലും ഒന്നും വീട്ടിൽ പോകാതെ ഫുൾ ടൈം ഈ CAA പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു നടന്നത്. അതും രണ്ടാമത് അവരുടെ വ്യക്തിപരമായ കാര്യം, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അനുദിനം ഓരോരോ തെളിവുകളായി ആഷിഖ് അബുവിനും എതിരെ സംഘത്തിനുമെതിരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷാനിബ് പറയുന്ന ആ ഒരു ആരോപണം കൂടി നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. സ്റ്റേഡിയത്തിൽ സൂചി കുത്താൻ ഇടമില്ലായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ആ പരിപാടി നേരിട്ട് കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഒരു സംശയങ്ങൾ ചോദിക്കുന്നത്. അതായത് ആ സമയത്ത് ഈ നേരത്തെ ഷാബാസ് അമനും അതേപോലെ ബിജിബാലും നൽകിയ ഒരു വിശദീകരണത്തെ ആകെ പൊളിച്ചെടുക്കുന്ന തരത്തിലാണ് ഷാനിബിൻ്റെ കൂടി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടുകൂടി നമുക്ക് ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ കാര്യത്തിൽ ആഷിഖ് അബുവും റിമാ കല്ലിങ്കലും പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്, അല്പം മാനം അവശേഷിക്കുന്നെങ്കിൽ, അല്പം നാണം അവശേഷിക്കുന്നെങ്കിൽ കലാരംഗത്ത് നിന്ന രണ്ട് വ്യക്തികൾ എന്ന രീതിയിൽ അല്പമെങ്കിലും പ്രതിബദ്ധത സമൂഹത്തോട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പുട്ടടിച്ച കാശ് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടാനുള്ള ആ ഒരു 5 പൈസയുടെയെങ്കിലും ആത്മാർത്ഥത, അല്ലെങ്കിൽ ഒരു മനസാക്ഷി നിങ്ങൾ കാണിക്കണമെന്നാണ് പറയുന്നത്. അത് 6 ആയാലും ശരി, 60 ലക്ഷമായാലും ശരി, 60 കോടി രൂപയായാലും ശരി.